കാടച്ച് പീഡിപ്പിക്കുന്ന രീതിയിൽ കാട്ടാന ഇറങ്ങുന്നത് പോലെ ആയിരിക്കും ഇസ്രയേൽ ഇറാനിലേക്ക് ഇറങ്ങുക എന്ന സൂചന പെന്റഗൺ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. അതിനെ നിയന്ത്രിക്കാനോ അതിന് തടയിടാനോ അമേരിക്കയെന്നല്ല മറ്റു രാജ്യങ്ങളും ഒരുപക്ഷെ ശ്രമിച്ചേക്കില്ല. ഇറാൻ പറഞ്ഞതാകട്ടെ, 5-ാം തീയതിക്കുള്ളിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ആക്രമണം നടത്തുമെന്ന്, കേവലം മണിക്കൂറുകൾ അവശേഷിക്കുമ്പോഴും എന്തുകൊണ്ട് ഇറാൻ ഒരു ശക്തമായ നീക്കം നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇറാൻ മുൻകൂട്ടി കണ്ടൊരു കാര്യമുണ്ടായിരുന്നു. ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹമാസും ഹൂതിയും അതുപോലെ മറ്റ് മിലിഷ്യകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ ആക്രമണം 4 പാടുനിന്നും കടുപ്പിക്കുമ്പോൾ ഇസ്രയേൽ വല്ലാത്ത പ്രതിരോധത്തിലാകും. ആ സാഹചര്യത്തിൽ ഇറാൻ നേരിട്ട് യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് ഹിസ്ബുള്ളയുടെ പ്രധാന തലകളെയൊക്കെ വേട്ടയാടി, അതിൽ ഏറെ പ്രധാനമായി പറയുന്നത് ലെബനൻ മിഷന് നേതൃത്വം നൽകുന്ന ഹിസ്ബുള്ളയ്ക്കുള്ളിലേക്ക് തന്നെ ഇസ്രയേൽ ഒരു നുഴഞ്ഞുകയറ്റം നടത്തി. ആ നുഴഞ്ഞുകയറ്റത്തിലൂടെ ജീവനോടെ പ്രധാന തലയെ പിടികൂടിയപ്പോൾ ഇറാന് തന്നെയാണ് ഏറ്റവുമധികം നെഞ്ചിടപ്പേറിയിരിക്കുന്നത്. കാരണം ഇനി അവർ ഭാവിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന പല പദ്ധതികളും ഇറാനിൽ നിന്നും എത്തേണ്ട ആയുധ വിവരത്തിൻ്റെ വ്യക്തമായ സൂചനകളും നൽകാനായി ഈ മുതിർന്ന ഉദ്യോഗസ്ഥന് സാധിക്കും, ഹിസ്ബുള്ള ഉദ്യോഗസ്ഥന് സാധിക്കുമെന്നാണ് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത്. അപ്പോഴാണ് ഇസ്രയേലിൻ്റെ മാരിടൈം ഫോഴ്സായിട്ടുള്ള ഷേറ്റ് 13 എന്ന് പറയുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നതും അതിലൂടെ 2 സന്ദേശം ഇസ്രയേൽ ഇറാന് നൽകുന്നതും. വടക്കൻ ലെബനിലെ ബെട്രൂൺ പട്ടണത്തിൽ നിന്നും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏറ്റവുമധികം വൈദഗ്ധ്യം നേടിയ ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ തന്നെയാണ് ഇസ്രയേൽ കമാൻഡോസ് പിടികൂടിയത്. അതിനുശേഷം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പഠനമാണ് മിഡിൽ ഈസ്റ്റ് ഹിസ്റ്റോറിയനും അതുപോലെ ഗ്രന്ഥകർത്താവും കൂടിയായിട്ടുള്ള പ്രൊഫസർ അമുത്സിയ ബാരം ഇപ്പോൾ മാധ്യമത്തോട് പങ്കുവയ്ക്കുന്നത്. ജെറുസലേം പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് ഷാറ്റ് 13 അവരുടെ പ്രത്യേക ഓപ്പറേഷൻ, തീവ്രവാദ സംഘടനയിൽ കാര്യമായ രീതിയിലുള്ള സ്വാധീനമാണ് അവർ അതിൽ ചെലുത്തിയിരിക്കുന്നത്. അവരുടെ അടിത്തറ പോലും ഇളക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഇസ്രയേലിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഭീകരർക്കുള്ളിലേക്ക് ഒരു നുഴഞ്ഞുകയറ്റം നടത്തുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഇസ്രയേലിലേക്ക് മാറ്റുകയും യൂണിറ്റ് 504 ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള പ്രവർത്തകന് അല്ലെങ്കിൽ തടവിലാക്കിയിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ നാവിക സംഘത്തിൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട രഹസ്യാന്വേഷണങ്ങളാണ് ഇതിലൂടെ പുറത്തെടുക്കുന്നത്. അത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഇസ്രയേലിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ബാരം ഹിസ്ബുള്ളയുടെ നാവിക യൂണിറ്റിൻ്റെ സങ്കീർണതകളൊക്കെ തന്നെ തുറന്നു വരുന്നു. അവരൊക്കെ തന്നെ ഇറാനിയൻ നാവികസേനയിൽ നിന്നും വ്യക്തമായ ശക്തമായ പരിശീലനം സിദ്ധിച്ചവരാണ്. ഉയർന്ന പ്രൊഫഷണൽ നിലവാരത്തിന് പേര് കേട്ടവർ പോലും. ചെറുതും വേഗതയേറിയതുമായിട്ടുള്ള കപ്പലുകളാണ് ഇസ്രയേൽ തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് നഹാരിയ, ഏക്കർ എന്നീ മേഖലകളിൽ നിന്നുള്ള വളരെ വേഗത്തിലുള്ള റെയ്ഡുകൾ നടത്തി ഇങ്ങനെ ഒരു നീക്കം സംഘടിപ്പിച്ചത്. ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ പോലും ഹൈഫയ്ക്ക് പോലും അത് ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേൽ തുറമുഖ നഗരങ്ങൾക്ക് പോലും അത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ മേലുള്ള സമ്മർദ്ദം ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനുള്ള കാരണം അവർക്കിപ്പോഴുണ്ടായിരിക്കുന്ന നാണക്കേടും തന്ത്രപരമായ പ്രതിസന്ധിയും തന്നെയാണ്. ഈ വാർത്തയിലേക്ക് കൂടുതൽ കടക്കുകയാണെങ്കിൽ ലെബനിൽ നിന്നും കഴിഞ്ഞ ദിവസം ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഷാറ്റ് 13 എന്ന് പറയുന്ന അവരുടെ നാവിക കമാൻഡോ ഫോഴ്സ് ഇന്ത്യയുടെ മാർക്കോസിന് തുല്യമായി തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. അവരുടെ ആ യൂണിറ്റ് ഇസ്രയേൽ അതിർത്തിയിൽ നിന്നും ഡസൻ കണക്കിന് കിലോമീറ്റർ അകലെ ബൈറൂട്ടിന് വടക്കുള്ള ബാട്രോണിലെ ഒരു കെട്ടിടമാണ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. ബോട്ടുകളിൽ, സ്പീഡ് ബോട്ടുകളിലും മറ്റും കുതിച്ചെത്തി വളരെ വേഗത്തിൽ ദ്രുതകർമ്മസേന ശക്തമായ ഇടപെടൽ നടത്തിയെന്നാണ് അവിടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ പ്രവർത്തിച്ച് ഹിസ്ബുള്ള തലവനെ പിടികൂടി അവർ തിരിച്ച് സ്പീഡ് ബോട്ടുകളിലേക്ക് കടലിലേക്ക് പോവുകയായിരുന്നു. കമാൻഡോകൾ ഈ ദൗത്യം വളരെ വേഗത്തിൽ ഇങ്ങനെ നിർവഹിച്ചതിൽ 2 പ്രധാന കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഒന്നാമതായി പറയുന്നത്, ഈ ഓപ്പറേഷനിലൂടെ ശ്രദ്ധേയമായിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ബുദ്ധിശക്തിയും അവരുടെ ഇന്റലിജൻസ് സോഴ്സുകളെക്കുറിച്ചുള്ളതാണ്. ഹിസ്ബുള്ളയിലേക്ക് എങ്ങനെ ആഴത്തിൽ അവർക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കുന്നു, അവരുടെ പ്രധാന നേതാക്കളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവരോട് വിളിച്ചു പറയുന്നു. ഇനി രണ്ടാമതായി പറയുന്നത്, ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്, ലെബനിൽ എവിടെയായിരുന്നാലും എവിടെ ഒളിച്ചാലും ഏത് പാതാളത്തിൽ പോയാലും നിങ്ങളാരും സുരക്ഷിതരല്ല എന്നുള്ള സന്ദേശം കൂടി ഹിസ്ബുള്ളയുടെ അംഗങ്ങൾക്ക് നൽകുന്നുണ്ട്.